ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു പുഡിങ് വന്നിട്ട് നമ്മളെ വീട്ടിലുള്ള ഒരു കിഡിലൻ സാധനം കൊണ്ട് തന്നെയാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്കവാറും എല്ലാവരും വീട്ടിലും ഈ ഒരു സംഭവം ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം അതിൻ്റെ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ഈ ഒരു പൊങ്ങ്. ഈ ഒരു പൊങ്ങ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാനായിട്ട് ഒരു പണിയില്ല, നല്ല ഈസിയാണ് തന്നെ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു 3 തേങ്ങേൻ്റെ ഈ ഒരു പൊങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല കുറച്ച് പൊങ്ങന്നെ ഇല്ല ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മളെ പൊങ്ങ് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു എന്താ പറയുക, സ്പോഞ്ച് പോലെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് അധികം കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തത് നമ്മളെ പുഡിങ്ങിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഒന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത് വെച്ചത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് പഞ്ചസാര വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. അതിന് പകരം നമുക്ക് ഈ ഒരു മിൽക്ക് മെയ്ഡ് തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. കാരണം മിൽക്ക് മെയ്ഡ് നല്ലൊരു സ്വീറ്റ് അല്ലേ. അപ്പം പിന്നെ കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാലിന് പകരം നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പക്ഷേ ഞാനിവിടെ നമ്മളെ സാധാ നാടൻ പാല് തന്നെയാണ് എടുത്തത്. അതുപോലെ തന്നെ 1 ഡ്രോപ്സോ 2 ഡ്രോപ്സോ ഒന്ന് വാനില എസൻസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പുഡിങ്ങിലേക്ക് ആവശ്യമായിട്ട് ചൈന ഗ്രാസ് എടുക്കാം. അപ്പം ഈ ഒരു ചൈന ഗ്രാസോ ജെലാറ്റിനോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ഈ ഒരു ചെറിയൊരു പാക്കറ്റ് ചൈന ഗ്രാസാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിന് ഇതേപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളമൊന്ന് ആഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പം ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. നമ്മൾ ആ 1 കപ്പ് വെള്ളത്തിന് തന്നെ ഇത് നമുക്ക് മെൽറ്റാക്കിയെടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റാക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഏകദേശം നല്ലോണം ഒന്ന് മെൽറ്റാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ നമ്മൾ ഏതൊരു പുഡിങ് ഉണ്ടാക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ ജ്യൂസെല്ലാം ഉണ്ടാക്കിയിട്ട് ഈ പുഡിങ് ചെയ്യുമ്പം, ഈ ഒരു ചൂടോടെ നമ്മൾ ഈ ചൈനാഗ്രാസ് ഒരിക്കലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല. കാരണം നമ്മളെ പുഡിങ് പെരുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് നല്ലോണം ഇളക്കി ഇളക്കി ഇതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച ആ ഒരു മിക്സിയിലേക്ക് നമ്മൾ ഈ ഒരു ചൈനാഗ്രാസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളെ പുഡിങ് ട്രേയിലേക്ക് ഇത് അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് 10 മിനിറ്റോ ഒരു 15 മിനിറ്റോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഡെക്കറേഷൻ എല്ലാം ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട് നല്ല സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റും ആണ്. അപ്പം ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പുഡിങ്ങിനെ പുറത്തെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും ഫ്ലവർ വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഈ ഫ്ലവേഴ്സ് എല്ലാം വെക്കുന്ന സമയത്ത് ഇതുപോലെ ഫ്ലിംഗ് റാപ്പ് ഇട്ടിട്ട് തന്നെ നമ്മൾ ഫ്ലവറെല്ലാം ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലും നട്ട്സ്, പിസ്താഷ്യൂ അങ്ങനത്തെ എല്ലാം ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പുഡിങ് ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പുഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.